ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാനൊരു ഡേ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കിയതിന് ശേഷം പറമ്പിൽ കുറച്ച് തേങ്ങ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് പൊളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കൂടുതലും കൊപ്ര ആയിട്ടുണ്ടായിരുന്നു കേട്ടോ, കാരണം നമ്മൾ ഓരോന്നും ഇങ്ങനെ തേങ്ങ കിട്ടുമ്പോൾ അതൊക്കെ ചാക്കിൽ എടുത്തു വെച്ചിട്ട് പൊക്കെ നല്ലോണം ഉണങ്ങിയിട്ട് വെള്ളമൊക്കെ വറ്റിയിട്ട് കൊപ്ര ആയിട്ടുണ്ട്. അപ്പോൾ തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ പൊളിക്കാൻ. അപ്പോൾ അതൊക്കെ ഒന്ന് പൊളിച്ചിട്ട് വെയിലാവുമ്പോഴേക്കും ഒക്കെ പൊളിച്ച് വെയിലത്ത് ഇടണം. അപ്പോൾ അതൊക്കെ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കിച്ചണത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയിട്ടാണ് കേട്ടോ നമ്മൾ ഈ പണിക്കൊക്കെ നിൽക്കുന്നത്. കാരണം ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ ആകെ ക്ഷീണിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ പിന്നെ അതും റെഡിയാക്കാൻ നിൽക്കുകയെന്ന് വെച്ചാൽ നമ്മൾ വിശന്നിട്ടായിരിക്കും നിൽക്കുന്നത് തന്നെ. അപ്പോൾ അങ്ങനെ നമ്മൾ പുറത്തത്തെ എന്തെങ്കിലുമൊക്കെ പണിക്ക് നിൽക്കുന്ന സമയത്ത് കിച്ചണിൽ അവിടെ എന്തെങ്കിലും പണി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. അപ്പോൾ അത് അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ദിവസം നമ്മൾ രാവിലെ തന്നെ നമ്മുടെ കിച്ചണത്തെ വർക്കുകൾ കംപ്ലീറ്റ് ആക്കിയിട്ട് അങ്ങനത്തെ ജോലിക്കൊക്കെ നിൽക്കുകയാണെങ്കിൽ ഭയങ്കര ആശ്വാസമായിരിക്കും കേട്ടോ. നമുക്ക് മനസ്സിൽ തന്നെ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ടെൻഷനായിരിക്കും അതുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു, പൊളിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി ഇതൊക്കെ കൂടി താത്തയും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ താത്തയും ഞാനും കൂടി അതൊക്കെ വെട്ടിയിട്ട് നിൽക്കുക കേട്ടോ. കൂടുതലും കൊപ്ര ആയതും അല്ലാന്നുണ്ടെങ്കിൽ മുളച്ച തേങ്ങകളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ മുളച്ചത് കഴിക്കാൻ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത്താൻ്റെ മോളൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്യണം, അതൊക്കെ ഇങ്ങനെ കാത്ത് നിൽക്കുക കേട്ടോ. നമ്മൾ പണ്ട് കാലത്തൊക്കെ നമ്മൾ കുട്ടികളായ സമയത്ത് നമ്മളൊക്കെ ഇങ്ങനെ ഇരുന്ന് മുളച്ച തേങ്ങക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന പോലെ ഇപ്പോൾ അവരിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ കൂടുതലും മുളച്ച തേങ്ങ ആയതുകൊണ്ട് തന്നെ അപ്പോൾ അവർക്ക് കൊടുക്കുകയാണ്. അവരങ്ങ് അതിനായിട്ട് തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഒരു ഭാഗത്തു നിന്ന് തേങ്ങ വെള്ളത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വെട്ടിയോണ്ട് നിൽക്കുക കേട്ടോ. നല്ല രസമാണ് ഇതൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കേട്ടോ. നമ്മൾ കുട്ടികളൊക്കെ ഇക്കാൻ്റെ കയ്യിലാട്ടോ. ഇക്ക വീട്ടിലുള്ള ദിവസം തന്നെ ഇരുന്നു. അപ്പോൾ അന്നൊരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോവുകയും വേണം. അപ്പോൾ ഉച്ചക്കത്തെ ഫുഡൊന്നും നമുക്ക് റെഡിയാക്കണ്ട കേട്ടോ, കല്യാണത്തിന് പോകാനുള്ളത് കൊണ്ട്. ഇങ്ങനെ രാവിലത്തെ ഫുഡ് മാത്രം റെഡിയാക്കിയാൽ മതിയായിരുന്നു കേട്ടോ. ഈ കൊപ്ര തേങ്ങ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് നല്ല ഉണങ്ങിയ തേങ്ങ പൊട്ടിക്കാൻ നല്ല പാടാട്ടോ. അത് രണ്ട് മൂന്ന് പ്രാവശ്യം അടിച്ചാൽ മാത്രമേ അത് പൊട്ടിക്കിട്ടുള്ളൂ. പിന്നെ ഇങ്ങനെ മുളച്ച തേങ്ങൻ്റെ ആണെന്നുണ്ടെങ്കിൽ വെള്ളം അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല, അത് വേറൊരു ചോവ വന്നിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ വെള്ളം നമ്മൾ പുറത്തേക്ക് ഒഴിവാക്കിയിട്ട് നല്ല പച്ച തേങ്ങയുടേത് മാത്രമേ വെള്ളം നമ്മൾ എടുത്തു വയ്ക്കുന്നുള്ളൂ കേട്ടോ. തേങ്ങ പൊട്ടിക്കലൊക്കെ ഏകദേശം കഴിഞ്ഞു തുടങ്ങിയിട്ടാണ്. അതൊക്കെ ഇനി വെയിലത്തൊന്ന് നിർത്തിയിട്ട് അല്ലാതെ ഇടണം. ഇനിയിപ്പോൾ മോനക്ക് ഇനി ഫുഡൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഇന്ന് ദോശയും നമ്മൾ മീൻകറി തേങ്ങ അരച്ചിട്ട് കറി വെച്ചതിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ മോനക്ക് കൊടുക്കുകയാണ്. ഇന്ന് ഒരു കല്യാണം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ അവരൊക്കെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് വേണം ഒന്ന് കുളിപ്പിച്ചൊക്കെ റെഡിയാക്കി എടുക്കണം കേട്ടോ. നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മളെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. മോള് ഉള്ള ദിവസം തന്നെ ഇരുന്നു കേട്ടോ. അപ്പോൾ ലീവുള്ള ദിവസം ഇരുന്നു ഇക്കാക്കൊക്കെ. അപ്പോൾ മോള് ഇവിടെ വാർപ്പിൻ്റെ മുകളിലൊക്കെ അടിച്ച് വാരി തരിക കേട്ടോ. അവിടെയൊക്കെ കുറേ ചമ്മൽ വീണിട്ട് ഇങ്ങനെ ഹോയിൻ്റെ ഹോൾസുകളൊക്കെ അടഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കൊക്കെ അവൾ കയറിയിട്ട് അതൊക്കെ ഒന്ന് അടിച്ച് വൃത്തി. ആദമ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അവനക്ക് ഇങ്ങനെ കളിക്കുന്ന ഓരോന്നൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട്. അപ്പോൾ എത്ര കളിക്കുന്നത് ഉണ്ടെന്നുണ്ടെങ്കിലും എപ്പോഴും നമ്മളൊരു ശ്രദ്ധ ഉണ്ടാവണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അവരെന്തെങ്കിലുമൊക്കെ ഇപ്പോൾ കൂടുതലായിട്ട് അവന് 8 മാസം കഴിഞ്ഞു, 9-ാം മാസത്തേക്ക് കടന്നു. അപ്പോൾ ഏത് കിട്ടിയാലും വായയിലിടുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചങ്കിൽ കുടുങ്ങുമോ എന്നുള്ളൊരു ടെൻഷനാണ്. അപ്പോൾ അത് കാരണം നമ്മളെപ്പോഴും ശ്രദ്ധ ഉണ്ടാവുമ്പോൾ മാത്രമേ നമ്മളിങ്ങനെ നിലത്ത് കെടുത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ കുട്ടികൾ ഭയങ്കര അപകടമാണ് കേട്ടോ. അപ്പോൾ അതെല്ലാവരും നല്ല ശ്രദ്ധിക്കണം കേട്ടോ. ഈ ഒരു പ്രായം എന്ന് പറഞ്ഞാൽ അവർക്കറിയില്ല ഇന്നാ ഭയങ്കര അപകടമുള്ളൊരു സമയമാണ് കേട്ടോ. അപ്പോൾ മോനും കൂടെ തന്നെ ഉണ്ട്, മൂത്ത ആളും ഉണ്ട്. അവൻ്റെ കളിപ്പാട്ടങ്ങളൊക്കെ ഇങ്ങനെ മുന്നിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടുപേരും കൂടി കളിക്കുകയാണ്. ഇവർക്കൊക്കെ ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞു കേട്ടോ. ചെറിയ ആൾക്കും ഫുഡൊക്കെ കൊടുത്തു. അപ്പോൾ ഇന്ന് അവനിപ്പോൾ എനിക്ക് 8 മാസം ആയതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ആ രണ്ടാളേയും ഞാൻ വണ്ടി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ അവർ ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ പറഞ്ഞിട്ട് മോള് ഫോട്ടോസൊക്കെ എടുക്കുകയായിരുന്നു കേട്ടോ രണ്ടാളേയും.
ഇക്കാൻ്റെ കസിൻ്റെ മോളെ കല്യാണമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടി പോവുകയാണ്. മോനിതാ ഫുഡൊക്കെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് മുഹമ്മദിന് നല്ല ഇഷ്ടമാണ് അവിടെ ജിലേബി. കണ്ടു കഴിഞ്ഞാൽ കുഞ്ഞ ജിലേബി ഉണ്ടാവും, നല്ല ചൂടോടെ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. അത് ഭയങ്കര ഇഷ്ടമാണ് അവനക്ക്. അപ്പോൾ അവനത് ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞിട്ട് അതൊക്കെ എടുത്തു കൊടുക്കുകയായിരുന്നു കേട്ടോ. എന്താ പറയുക, നമ്മൾ വീഡിയോസ് ഇങ്ങനെ എടുക്കുമ്പോൾ ആ കുട്ടികൾ വീഡിയോയിൽ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഡാൻസൊക്കെ കളിച്ചിരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒക്കെ കസിൻ്റെ മക്കളൊക്കെയാണ്. അപ്പോൾ അവരൊക്കെ അത് ഡാൻസ് കളിക്കുന്നത് മോളൊക്കെ അവിടെ കസിൻ്റെ ഒക്കെ മക്കളൊക്കെ കണ്ടപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് കാണുന്നതായപ്പോൾ പിന്നൊക്കെ അവരെ കൂടെ സംസാരവും ഫോട്ടോ എടുക്കാനും അങ്ങനെയൊക്കെ ആയിട്ട് അവളൊക്കെ അങ്ങോട്ട് പോയിട്ടാണ്. അവനെ ഒരുപാട് കഴിഞ്ഞിട്ട് കാണുമ്പോൾ പിന്നെ അവർക്ക് ഫോട്ടോ എടുക്കലും ഒരുപാട് പറയാനൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെയൊക്കെ ആയിട്ട് അവളൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട്. കല്യാണമൊക്കെ നമ്മൾ ശരിക്കും അടിച്ചു പൊളിച്ചു കൂട്ടാ, നല്ല രസം തന്നെയായിരുന്നു. കാരണം നമ്മൾ കുറേ ഇപ്പം നമ്മൾ എത്രയും ഫോണിലൂടെ നമ്മൾ എല്ലാവരും സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും കുറേ ആളുകളെ നമ്മൾ ഒരുപാടായിട്ട് കണ്ടതായിരുന്നു. അപ്പോൾ അവരൊക്കെ കണ്ട് ഒരുപാട് സംസാരിച്ച് എല്ലാവരും ആദമനെ എടുക്കലും അവരൊക്കെ ഭയങ്കര രസമായിരുന്നു കേട്ടോ അന്ന്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്ന് വീട്ടിൽ ഇത്തൻ്റെ മോളൊക്കെ വന്നതുകൊണ്ട് തന്നെ നമുക്ക് രാത്രിക്കൊക്കെയുള്ള ഫുഡൊക്കെ ഉണ്ടാക്കണം കേട്ടോ. നമ്മൾ കോഴിക്കോടിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു കേട്ടോ. നമ്മളൊരു ചിലവ് കുറഞ്ഞൊരു കോഴിക്കോട് ഉണ്ടാക്കിയിരുന്നു അതിൻ്റെ. അപ്പോൾ അത് ശരിക്കും നല്ലതായിട്ട് റീച്ചായിട്ടോ. എല്ലാവരും അതിന് ഒരുപാട് കമൻസും ഒക്കെ കിട്ടി. എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടോ. ഞങ്ങൾക്കും ഇത് ഒത്തിരി ഉപകാരമായിട്ടാണ്. നമ്മളിതിൽ കുട്ടികളെ നമുക്ക് വിരിഞ്ഞിട്ട് ഭയങ്കര ഇതായിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ ഭയങ്കര രസമാണ്. മുഹമ്മദ് നേരെ വെളുത്താൽ ആ കോഴിക്കോടിൻ്റെ അവിടെ കുടിക്കും. ഞാനവിടെ ഒരു ബെഞ്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അങ്ങനെ കുട്ടികൾക്ക് ഫുഡൊക്കെ കൊടുക്കുമ്പോൾ അവിടെ ഇരുന്നിട്ട് കുട്ടികൾ കോഴിക്കുട്ടികളെ കാണും ചെയ്യുക, ഇത് ഫുഡ് കഴിക്കും ചെയ്യുക എന്ന് വിചാരിച്ചിട്ട് അവിടെ ഒരു ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ട് കോഴിക്കളാണ് കേട്ടോ വിരിഞ്ഞത്. അപ്പം പിന്നെ അതിൻ്റെ ഒരു ഫുൾ വീഡിയോ തന്നെ ഇനി ഞാൻ ചെയ്യേണ്ടത്. അപ്പം ഇനി രണ്ട് കോഴിക്കളും കൂടി അവിടെ വെച്ചിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി വിരിഞ്ഞിട്ട് നമുക്ക് ഇതിൽ നിന്ന് തള്ളക്കോഴിക്കളെ പുറത്തേക്ക് മാറ്റാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ, ഒരു കോഴിനെ മാത്രം ഇട്ടിട്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊരു ചെറിയൊരു ഷോർട്സ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് വരുന്നു കേട്ടോ. അപ്പോൾ അത് കാണിച്ചു തരാം കേട്ടോ. ഇന്നിപ്പോൾ കല്യാണത്തിന് പോകുമ്പോൾ ഇടാ, നല്ല ഡ്രസ്സുകളൊന്നും ഇല്ലല്ലോ, ഒന്ന് വാങ്ങിച്ചിട്ട് കൊണ്ടുവരുമോ? പിന്നെ തായോ ഞാൻ പിടിക്കാം. ഇങ്ങനെ വീഡിയോസ് എടുക്കുന്ന സമയത്ത് ഒരുപാട് ചിരിക്കാണ്ടാവും, നല്ല രസമാണ് കേട്ടോ. മോളൊരുപാട് കമൻ്റ് അടിക്കും, ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നല്ല രസമായിട്ടാണ് കേട്ടോ. അങ്ങനെ വീഡിയോസ് എടുക്കാൻ നല്ല രസമാണ്. പിന്നെ ഇതാ പുതിയൊരു ബ്രാൻഡാണ് കേട്ടോ, റൈഫ എന്ന് പറഞ്ഞിട്ട്. മക്കൾക്കൊക്കെ ഇതാ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഷോർട്സ് ചെയ്യായിരുന്നു കേട്ടോ. ഇതാ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഡിന്നറിന് വേണ്ടിയിട്ട് മക്രോണിയും പാസ്തയും കൂടി ഉണ്ടാക്കുകയാണ് കേട്ടോ. പാസ്ത കുറച്ചേ ഉള്ളൂ, അപ്പോൾ മക്രോണി ഉണ്ടായിരുന്നു, അപ്പോൾ അതിലൂടെ ആഡ് ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ അത് രണ്ടും നമ്മൾ വേവിച്ച് നല്ലോണം വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് വേണ്ടിയിട്ട് രണ്ട് ഉള്ളി എടുത്തിട്ട് അത് നല്ലോണം വയറ്റി എടുക്കുകയാണ് കേട്ടോ. ഒന്ന് വയന്ന് വരുമ്പോൾ നമ്മളതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അതേപോലെ തന്നെ പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് അതും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതൊന്നും കൂടി ഒന്ന് വയന്ന് വരുമ്പോൾ അതിലേക്ക് നമ്മൾ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നമുക്ക് ഏതെങ്കിലും വെജിറ്റബിൾ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ എൻ്റെ കയ്യിൽ ക്യാരറ്റാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊന്ന് നീളത്തിൽ മുറിച്ചിട്ട് അതൊന്ന് ഇട്ട് കൊടുത്തു കേട്ടോ. നമുക്കതിൽ നമ്മുടെ നല്ല ഹെൽത്തിന് നല്ലതാണല്ലോ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും പയറോ ബീട്രൂട്ടോ അങ്ങനെ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ അതിലേക്ക് ഒന്ന് വയന്ന് വന്നതിന് ശേഷം രണ്ട് മുട്ട ചേർത്ത് കൊടുക്കുകയാണ്. അതും ഒന്ന് ഇളക്കി നല്ലോണം ഒന്ന് ഇളക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് അതിന് ശേഷം നമുക്കതിലേക്ക് ചിക്കനെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ചിക്കന് കുറച്ച് കുറവായതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മുട്ട രണ്ടെണ്ണം ആഡ് ചെയ്യുന്നത് കേട്ടോ. മുട്ടൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുള്ളവർക്ക് മുട്ട നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മൾ മുട്ട ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. രണ്ട് മുട്ട ആഡ് ചെയ്ത് കൊടുത്ത് അതൊന്ന് ചിക്കി എടുത്തു കേട്ടോ. അതൊന്ന് മിക്സായതിനു ശേഷം നമുക്കതിലേക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഇതാ മുളക് പൊടി. മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനിവിടെ ഒരു സ്പൂണ് മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ്, ഗരം മസാല, ഒരിത്തിരി വലിയ ജീരകം അതോട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കുരുമുളക് പൊടിയും വേണ്ടവർക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതും ഒന്ന് മസാലപ്പൂട്ടുകളൊക്കെ ഇട്ടതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ ആ ഒരു പച്ച ചുവയ്ക്കൊന്ന് മാറുന്നത് വരെ ഇളക്കി കൊടുത്തതിന് ശേഷം മിക്സായതിനു ശേഷം നമുക്കതിലേക്ക് ചിക്കന് നമ്മൾ ആദ്യം തന്നെ പൊരിച്ചു വെച്ചിരുന്നു കേട്ടോ. പൊരിച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുത്തിരുന്നു കേട്ടോ. അപ്പോൾ അതും ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ചിക്കന് എത്ര കൂടുതലുള്ളത് അതിനനുസരിച്ച് ഇടുമ്പോൾ ടേസ്റ്റ് കൂടും കേട്ടോ. നമ്മളിത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ചിക്കനും ആഡ് ചെയ്ത് കൊടുത്ത് നമ്മൾ ഓൾറെഡി മുട്ട ആഡ് ചെയ്തതുകൊണ്ട് ഇനി ചിക്കൻ കുറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും. ചിക്കനൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് മസാലകളും ഒക്കെ ഒന്ന് പിടിച്ചതിന് ശേഷം നമുക്ക് വേവിച്ച് ഊറ്റി വെച്ചിട്ടുള്ള മക്രോണിയും പാസ്തയും കൂടി ആദ്യം ഊറ്റി വെച്ചിരുന്നു കേട്ടോ. അത് ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ്
ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം കേട്ടോ. അപ്പം തന്നെ നല്ല സെറ്റായിട്ട് എല്ലായിടത്തേക്കും ഇതിൻ്റെ ഒക്കെ സ്മെല്ല് വന്നിട്ട് നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതാ മുഹമ്മദൊക്കെ കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. അവൻ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവനക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയാൽ നല്ല ഇഷ്ടമാണ് കേട്ടോ. നമ്മളിത് എന്നൊന്നും ഉണ്ടാക്കലില്ല. കുട്ടികൾക്കൊക്കെ ഇത് മൈദ ആയ കാരണം തന്നെ കുട്ടികൾക്കൊന്നും അത്ര ഹെൽത്തിന് നല്ലതല്ലല്ലോ. നമ്മുടെ കുട്ടി ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ആരും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. മിസ്റ്റേക്കൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ കമൻറ്റ് നമുക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊന്നും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഒരു അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ.